വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് ഇറങ്ങി ഓടിയതായിരിക്കും, അതാണ് വെച്ച മണം. എന്റെ ബോസേ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. അപ്പൊ എന്റെ പഴങ്കഞ്ഞി കുടിച്ചത് നീയാണല്ലേ? എന്റെ ബോസേ അതൊന്നും അല്ല. പിന്നെ നിന്റെ 16 കാമുക്ക് മരുന്നിനെ ഒന്നിച്ച് തെച്ചിട്ട് പോയി. എന്റെ ബോസേ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. ആനയെന്ന് പറയുമ്പോ ചേന എന്ന് പറയാതെ ബോസേ, ഇതിപ്പോ എന്റെ രഹസ്യം പറയാൻ വന്നത് പോലെ ആണല്ലോ ബോസിന്റെ സംസാരം കേട്ടാ. അല്ല നീ അല്ലേ വെളിപ്പെടുത്താൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോ. എന്റെ ബോസേ അതൊന്നും അല്ല, നമ്മൾ അർജുന്റെ കല്യാണം ആയെന്ന് അവനത് വെളിപ്പെടുത്തിയെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ആരും വാള് വെച്ചെന്നാ? എന്റെ ബോസേ വാള് വെച്ചെന്നല്ല, ബിഗ് ബോസ് താരം അർജുന്റെ കല്യാണം ആയെന്ന്. ഓ എന്റെ പിങ്കി, നിനക്ക് ഭ്രാന്താണോ? എന്താ ബോസേ ഇതൊക്കെ ഉടായിപ്പല്ലേ? ബിഗ് ബോസ് ആദ്യ സീസൺ മുതലേ പ്രണയവും കണ്ണീരും കെട്ടിപ്പിടുത്തും ഉമ്മ വെക്കലും, പിന്നെ അത് കണ്ട് ഞാൻ തന്നെ 6 തവണ കാണിച്ചിട്ടുണ്ട്. അത് ആ 6 സീസണിലുണ്ടല്ലോ ഉമ്മ വെക്കല്. മാത്രമല്ല ആകെ കെട്ടി ഇപ്പോഴും ഉമ്മ വെച്ച് 2 കൊച്ചുങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ ശ്രീമിച്ചേട്ടനും പേളിച്ചേച്ചി മാത്രമാണ്. എന്റെ ബോസേ എന്ത്, അതൊന്നും അല്ല അർജുന്റെ കല്യാണം ആയെന്ന് അവനത് വാർത്തയിലൂടെ വെളിപ്പെടുത്തിയെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ഓഹോ മനസ്സിലായി. അർജുൻ ശ്രീധുവിനെ വഞ്ചിച്ചല്ലേ? ഇത് മറ്റേത് തന്നെ. എന്റെ ബോസേ എന്ത് മറ്റേത്? എടി ഇതൊക്കെ ഒരു ഐഡിയ അല്ലേ, മനസ്സിലായില്ല? ആദ്യം പ്രേമിക്കുന്ന പോലെ നടിക്കും, പിന്നെ വേറൊരാളെ കെട്ടും, അത് തന്നെ. പിന്നെ നേരത്തെ ഒറ്റയ്ക്ക് വാഴ വെട്ടി വന്നവൻ ആ നർത്തി ഉർവശിയെ ചതിച്ചിട്ടാ പോയത്. ഇപ്പൊ ഏത് മൈദപ്പൊടിന്റെയും മറ്റേ ചായപ്പൊടിന്റെയും പിന്നാലൊക്കെ നടക്കുന്നതാണ്. എന്റെ ബോസേ അതൊന്നും അല്ല, ഞാൻ എന്ത് പറയുന്നു ബോസ് എന്ത് പറയുന്നു? ആ വാഴ വെട്ടി വന്നവൻ മറ്റേ ആ റോബിൻ രാധാകൃഷ്ണൻ നർത്തകി ഉർവശി അല്ല, മറ്റേ അവള് ദിൽവിഷയാണെന്ന്. ദിൽവിഷയല്ല ദിൽഷ, ആ ദിൽഷയാണെന്ന് ബോസേ. ഇപ്പൊ പ്രേമ മൂത്തവൻ ആ നഖം കാലുകൊണ്ട് കടിച്ച് നെയിൽക്കട്ടറിന് ജോലി കളഞ്ഞ അവളില്ലേ, അവളെ ചതിച്ചു. ഇപ്പൊ അർജുൻ തമിഴ് മലരനെയും ചതിച്ചെന്നല്ലേ നീ പറയാൻ വരുന്നത്? എന്റെ ബോസേ അതൊന്നും അല്ല ബോസേ. എന്താ ഈ പറയുന്നത്? അത് മറ്റേ ഗബ്രിയും ജാസ്മിനും. ബോസിന് എന്തെങ്കിലും അറിയാമോ? ആരായാലും ഒരു പ്ലാനിങ് മാത്രമാണ്, ബിഗ് ബോസിന്റെ മാസ്റ്റർ പ്ലാൻ. അല്ല ബോസേ, ഇത് യാഥാർത്ഥ്യം, പച്ചയായ സത്യം. ശരിക്കും? യാ ശരിക്കും ബോസേ ശരിക്കും. ആ വാർത്ത ഒന്ന് വായിച്ചേ. സ്കൂളിലെ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഫീലിങ്സും ഉള്ളയാളല്ലേ ഞാൻ. ഇപ്പോൾ സിംഗിൾ ആണ്, എന്റെ ഫീലിങ്സ് അങ്ങനെ ഷെയർ ചെയ്യുന്നയാളല്ല ഞാൻ. പുറത്തിറങ്ങിയപ്പോഴാണ് ശ്രീധു അർജുൻ കോംബോയെ കുറിച്ചൊക്കെ അറിയുന്നത്. ശ്രീജുൻ എന്ന പേര് അറിയുന്നത് വയൽക്കാട് വന്നപ്പോഴാണ് അറിയുന്നത്. ശ്രീധു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശ്രീജു എനിക്ക് നമ്മുടെ ഒരു റീൽസ് അയച്ച് തന്നിരുന്നു, അത് കണ്ട് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. ശ്രീധുവിന്റെ അമ്മ വന്ന് സംസാരിച്ചത് എന്നെ ബാധിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ സിംഗിൾ ആണ്. ആദ്യം കരിയർ നോക്ക, എന്നിട്ട് കല്യാണം. ശ്രീധു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശ്രീജു എനിക്ക് നമ്മുടെ ഒരു റീൽസ് അയച്ച് തന്നിരുന്നു, അത് കണ്ട് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. ആദ്യം കരിയർ നോക്ക്, എന്നിട്ട് കല്യാണം. ബോസേ ആദ്യം കരിയർ നോക്ക്, എന്നിട്ട് കല്യാണം. ഞാനിപ്പോ സിംഗിൾ സിംഗിൾ സിംഗിൾ. ആരാ വെളിപ്പെടുത്തിയത്? അല്ല ബോസേ, അതൊരു അബദ്ധത്തിൽ ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ ഞാൻ കണ്ടതാ. എടാ കുട്ടാ, ഇനി മേലാൽ ഹെഡ്ലൈൻ വായിച്ച അബദ്ധത്തില് കണ്ട ആപ്പ ഊപ്പ പരിപാടിയും കൊണ്ട് ഇവിടെ ആടിയാലുണ്ടല്ലോ. നോക്ക്, അടുക്കളയിൽ പോയി പഴങ്കഞ്ഞി വെച്ചിട്ട് വാടി. ചെല്ല്, എനിക്ക് പഴങ്കഞ്ഞി എടുത്തിട്ട് വാ. ഓക്കേ ബോസേ. പക്ഷെ ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. ഇനി എന്തായാലും അർജുൻ സിംഗിൾ ആണല്ലോ, അത് മതി. ബോസേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളെ ജിൻഡപ്പൻ ഒരു കൊച്ചുണ്ടെന്ന്. നമ്മളെ ജിൻഡപ്പൻ ഒരു കൊച്ചുണ്ട്, ജാസ്മിന്റെ കെട്ട് മുടങ്ങിന്ന്. അത് മാത്രല്ല വേറെ വേറെ കുറെ കാര്യങ്ങളുണ്ട് ബോസേ. എന്താണ്? ഓ, നമ്മളെ നോറയ്ക്ക് വിവാഹം ഉണ്ടെന്നും നമ്മളെ ശരണ്യ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.